അപ്പോൾ നമ്മൾ സോഫാർ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർമ്യൂട്ടേഷന് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റ് ആവാൻ പെട്ടെന്ന് പഠിച്ചു ഒന്ന്. രണ്ട്, ഏതൊരു സൈക്കിളിൻ്റെയും ഓർഡർ പെട്ടെന്ന് കാണാൻ പഠിച്ചു. സൈക്കിളിൻ്റെ ലെങ്ത് 5 ആണെങ്കിൽ ഓർഡർ 5. ഇനി നമുക്കറിയാം ജനറലി ഒരു പെർമ്യൂട്ടേഷൻ സിഗ്മ 1 തന്നിരിക്കുന്നു, സിഗ്മ 2 തന്നിരിക്കുന്നു, സിഗ്മ 1 ഡോട്ട് ഈക്വൽ ടു സിഗ്മ 2 സിഗ്മ 1 ആണ്. സോ പൊതുവെ പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പറേഷൻ കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആണ്, അത് കമ്മ്യൂട്ടേറ്റീവ് ആവാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് ആണ്. ഇനി 2 കാണാൻ, ഇതിനർത്ഥം എന്താ 2 ഗോസ്റ്റ് 2 ആണ്, ആ 2 ഗോസ്റ്റ് കൊണ്ട് പോടെ 1 ലേക്കാണ്. ഇതിലെന്താണ്, 3 ഗോസ്റ്റ് 4 ആണ്, ഇവര് 4 കാണല്ലേ, ഇതിനർത്ഥം 4 ഗോസ്റ്റ് 4 ആണ്. ഇതിലോ 4 ഗോസ്റ്റ് 3 ആണ്, ഇതിൽ 3 ഇല്ല, ഇതിനർത്ഥം 3 ഗോസ്റ്റ് 3 ആണ്. ഇതാണ് സൈക്കിൾ 1 2 3 4 എന്ന അർത്ഥം. അപ്പൊ സൈക്കിൾ 3 4 × 1 2 അർത്ഥം എന്താണ്? 1 2 3 4 എഴുതാം. നമുക്ക് നോക്കാം, 1 ഗോസ്റ്റ് 2 ആണ്, ഇവിടെ കാണാനില്ല, 2 ഗോസ്റ്റ് 2 ആണ്. 2 ഗോസ്റ്റ് 1 ആണ്, ഇവിടെ 1 ഇല്ല, അപ്പൊ 1 ഗോസ്റ്റ് 1 ആണ്. ഇതിൽ 3 ഇല്ല, 3 ഗോസ്റ്റ് 3 ആണ്, അതാ 3 ഗോസ്റ്റ് 4 ആണ്. ഇതിൽ 4 ഗോസ്റ്റ് 4 ആണ്, അതാ 4 ഗോസ്റ്റ് 3 ആണ്. ഇത് ഒറ്റയടിക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എല്ലാം എഴുതിയിട്ട് നേരത്തെ പോലെ 3 4 എന്ന് പറഞ്ഞാൽ ആരാണ്, 1 2 3 4 4 ഗോസ്റ്റ് 3 4 3 ഗോസ്റ്റ് 4 4 ഗോസ്റ്റ് 3 1 2 6 ഇങ്ങനെ എഴുതിയിട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഷോർട്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, ഇതും ഇതും ഈക്വൽ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. എന്താ പറഞ്ഞത്? ജനറലി രണ്ട് പെർമ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ സിഗ്മ 1 സിഗ്മ 2 അത് ഡോട്ട് ഈക്വൽ സിഗ്മ 2 സിഗ്മ 1 ആവാനാണ് സാധ്യത. പക്ഷേ സൈക്കിൾസ് ആയ പോലെ ഡിസ്ജോയിന്റ് സൈക്കിൾ ആണെങ്കിൽ C1 C2 ഈക്വൽ ടു വരാനും C2 C1 ആയിരിക്കും. അപ്പോ ഇനി ഇപ്പോ ഞാൻ ഈ സെഷനിൽ എന്താണ് പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു സൈക്കിളിന്റെ ഓർഡർ പെട്ടെന്ന് കാണാൻ നിങ്ങൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പെർമ്യൂട്ടേഷന്റെ ഓർഡർ പെട്ടെന്ന് കാണാൻ പറ്റും, ഇതാണ് നമ്മൾ നോക്കണം. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു ചെയ്താൽ 1 2 3 4 5 6 7 8 SRL 2 3 3 2 2 1 4 ഗോസ്റ്റ് 7 7 ഗോസ്റ്റ് വരെ 4 ആയിക്കോട്ടെ, കാരണം 7 എപ്പോഴും 7 ഗോസ്റ്റ് 7 ആവണം, പയലത്തിന് വിഷമമുണ്ട. 5 ഗോസ്റ്റ് 5 6 ഗോസ്റ്റ് 6 ആണെന്നിരിക്കുന്നത്. ഇതാണ് പെർമ്യൂട്ടേഷൻ ഇരിക്കട്ടെ. ഈ പെർമ്യൂട്ടേഷനൊക്കെ നമുക്ക് എങ്ങനെ ഡിസ്റ്റോയിൻ സൈക്കിൾ പ്രോഡക്റ്റ് ചെയ്താൽ 1 ഗോസ്റ്റ് 3 ആണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി ചെയ്തേക്കാം, 3 1 3 ഇവിടെ നമുക്ക് 3 ഗോസ്റ്റ് ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്തായി, 1 ഗോസ്റ്റ് 3 ആണ്, 3 ഗോസ്റ്റ് 2 ആണ്, 2 ഗോസ്റ്റ് 1 ആണ്. അപ്പൊ അത് കഴിഞ്ഞ് 1 2 3 കഴിഞ്ഞ് 4 സ്റ്റാർട്ട് ചെയ്യും, 4 ഗോസ്റ്റ് 7 ആണ്, 7 ഗോസ്റ്റ് 4 ആണ്, 7 ഗോസ്റ്റ് 4 ആണ് അവസാനിച്ചു. 5 ഗോസ്റ്റ് 5 ആണ്, അത് കഴിഞ്ഞു. 6 ഗോസ്റ്റ് 6 ആണ്, കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, സൈക്കിൾ ഓഫ് ലെങ്ത് ഒക്കെ റെപ്രസെന്റ് ചെയ്താരാണ്, ഐഡന്റിറ്റി ആണ്, അത് ഇതിന് കാര്യമില്ല. അതിനായിരിക്കും സൈക്കിൾ 1 3 2 ഇൻറ്റു ആര സൈക്കിൾ 4 7. ഇതാണ് സിഗ്മ, നിങ്ങളുടെ തന്നിരിക്കുന്ന സിഗ്മ ഇതാണ്. അതിൽ ഇതിന്റെ ഓർഡർ എത്രയാണ്? 3 ആണ്. ഇതിന്റെ ഓർഡർ ആര 2 ആണ്, കാരണം സൈക്കിളിന്റെ ലെങ്ത് 3 ആണ്, ഇതിൽ സൈക്കിൾ ലെങ്ത്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇതാണ് വന്നേന്നിരിക്കട്ടെ. ഇപ്പൊ ഞാൻ സിഗ്മ സ്ക്വയർ കാണാം. അപ്പൊ ഇതാണ് സിഗ്മ, സിഗ്മ സ്ക്വയർ 1 3 2 4 7 ഇൻറ്റു 1 3 2 4 7 കാണാൻ പറ്റുന്നത് ഞാൻ എന്ത്, 1 3 2 4 7 ഓക്കെ, 1 3 2 4 7. അപ്പോ നിങ്ങൾക്കറിയാം അസോസിയേറ്റിവിറ്റി ആയതുകൊണ്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ബ്രാക്കറ്റ് ഇടാലോ, വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇടാം, അസോസിയേറ്റിവിറ്റി ഉള്ളവരുണ്ട്. 1 3 2 ഇൻറ്റു ഇപ്പൊ തന്നെ പറഞ്ഞു ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആണ് ഇത് രണ്ട്, അതുകൊണ്ട് C1 C2 C2 C1 കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ആരായി, ഇയാൾ ആദ്യം എഴുതി 1 3 2 4 7 × 4 7. ഈ 4 7 എന്ന് പറയുന്ന ആരാ, 4 7 എന്ന് പറയുന്ന ആരാണ്, സൈക്കിൾ ഓഫ് ലെങ്ത് 2 ആണ്.
അപ്പൊ 4 7 സ്ക്വയർ എന്ന് പറയുന്നത് ആരായി മാറണം? ഐഡന്റിറ്റി ആയി മാറണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഉടമാരെ രണ്ടാണ്, എന്തോ ഇയാളെ രണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ ആരാ ഐഡന്റിറ്റിയോ? അപ്പൊ ഇത് ആരായി മാറും? സിഗ്മ സ്ക്വയർ കാണുമ്പോ ഇത് ആരായി മാറും? സിമ്പിളി 1 3 2 ഇറ്റു ആരാ 1 3 2 ആയി മാറും. കാരണം ഇയാൾ ആരായി മാറും? ഐഡന്റിറ്റി ആയി മാറും. ഞാൻ പറഞ്ഞു C1 C2 ഈക്വൽ ടു C2 C1 ആണ്, സൈക്കിൾസ് ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം സിഗ്മ ക്യൂബ് ആവുമ്പോൾ എന്താണ് സംഭവിക്കും. അപ്പൊ സിഗ്മ സ്ക്വയർ കണ്ടപ്പോ ഇയാൾ പോയി, കാരണം അയാളുടെ ഓർഡർ രണ്ടാണ്. സിഗ്മ ക്യൂബ് ആരാ? ആദ്യം സിഗ്മ എഴുതി, സിഗ്മ സ്ക്വയർ എഴുതി, 1 3 2 ഇൻറ്റു 1 3 2 ഇൻറ്റു. ഇനി സിഗ്മ എഴുതണം, സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ ആണല്ലോ. അപ്പൊ സിഗ്മ ക്യൂബ് അതിൽ ഇതാരാണ്? സിഗ്മ സ്ക്വയർ. ഇനി സിഗ്മ ആരാണ്? 1 3 2 ഇൻറ്റു ആരാണ്? 4 7. ചെറുതാക്കിയത് അത് ഇനിയും മനസ്സിലായല്ലോ. 1 3 2 ഓർഡർ 3 ആണ്, 4 7 ഓർഡർ 2 ആണ്. ഇത് രണ്ടും ശ്രദ്ധിക്കാട്ടോ. 1 3 2 ഓർഡർ 3 ആണ്, 4 7 ഓർഡർ 2 ആണ്. എന്ന് പറഞ്ഞാലോ 4 7 ഉണ്ടാവും. സ്ക്വയർ ചെയ്യുമ്പോ രണ്ട് സിഗ്മ സ്ക്വയർ കാണുമ്പോഴോ ഇയാൾ പോയിട്ടു, സിഗ്മ ക്യൂബ് ആകുമ്പോഴോ അയാൾ വീണ്ടും വരും, സിഗ്മ റേസ്റ്റ് 4 ആകുമ്പോഴോ വീണ്ടും അയാൾ പോകും. ഇയാൾ എപ്പോഴാ പോവാ? ഇയാളുടെ ഓർഡർ 3 ആണ്, സിഗ്മ ക്യൂബിൽ പോവും. പിന്നെ എവിടെ പോവാ? സിഗ്മ റേസ്റ്റ് 6 പോവും. സിഗ്മ റേസ്റ്റ് 6 ആണ് ഇയാൾ ആരായി മാറിയിട്ടുണ്ടാവും? ഐഡന്റിറ്റി ആണ്. ഇയാളോ സിഗ്മ സ്ക്വയറിലോ ഐഡന്റിറ്റി ആയിട്ടുണ്ടാവും, സിഗ്മ റേസ്റ്റ് 4 ഐഡന്റിറ്റി ആയിട്ടുണ്ടാവും, സിഗ്മ റേസ്റ്റ് 6 ഐഡന്റിറ്റി ആയിട്ടുണ്ടാവും. ഇയാളോ സിഗ്മ ക്യൂബിൽ, സിഗ്മ റേസ്റ്റ് 6 സിഗ്മ റേസ്റ്റ് ഉണ്ടായില്ല. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് എവിടെ ഐഡന്റിറ്റി ആവാം? ഇത് രണ്ടിന്റെ മൾട്ടിപ്പിൾ ആവും, ഇത് 3 മൾട്ടിപ്പിൾ ആവും അല്ലെ. രണ്ട് കൂടി അപ്പൊ ഇതാണ്, ഇത് 2 ഇതിന്റെ ഓർഡർ, ഇത് 3. അപ്പോ ഇതാരാ? 6 മൾട്ടിപ്പിൾ. അതും ഇയാളും ഐഡന്റിറ്റി ആയിട്ടോ ഇയാളും ഐഡന്റിറ്റി ആയിട്ടോ. അതുകൊണ്ട് സിഗ്മ റേസ്റ്റ് 6 ആണ് ആര് വരാ? ഐഡന്റിറ്റി വരാ. ഞാൻ പറയുന്ന ഐഡിയ മനസ്സിലായിരുന്നു. എന്ന് പറഞ്ഞാ ഈ നമ്മുടെ പ്രോസസ് വളരെ എളുപ്പമായില്ലേ. ഒരു സിഗ്മയിലെ 1 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ എഴുതാം, അതില് സിംഗിൾ ഒരാളുള്ളത് ഐഡന്റിറ്റി ആണ് അയാളെ എഴുതുന്നത്, ഇങ്ങനെ എഴുതി 1 സെക്കൻഡ് കൊണ്ട് എഴുതാൻ പറ്റും. ഇയാളുടെ ഓർഡറോ 3, ഇയാളുടെ ഓർഡറോ 2. അപ്പൊ മൊത്തം ആളുടെ മൊത്ത സിഗ്മയുടെ ഓർഡർ എത്രയാ? ഈ ഇത് 3 ഇത് 2 അതിന്റെ ആരാ? LCM. കാരണം ഓർഡർ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ ആണ്. അപ്പോ 2 മൾട്ടിപ്പിൾ ആവണം, അപ്പൊ ഇത് ഐഡന്റിറ്റി ആവും. 3 മൾട്ടിപ്പിൾ ആയാലോ ഇത് ഐഡന്റിറ്റി ആവും. അങ്ങനെയുള്ള ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ആരാ? കോമൺ മൾട്ടിപ്പിളുകളിലെ ലീസ്റ്റ് LCM കാണാം. അപ്പൊ ആരാണ് ഈ സിഗ്മ? ഇതാണെങ്കിൽ ഇതിന്റെ സിഗ്മ റേസ്റ്റ് 6 എത്തുമ്പോഴാണ് ആരാവുള്ളൂ? ഐഡന്റിറ്റി ആവുള്ളൂ. അതായത് ഓർഡർ സിഗ്മ ആരാണ്? ഓർഡർ സിഗ്മ ആരാണ്? 6 ആണ്. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞാൽ ഏതൊരു പെർമ്യൂട്ടേഷന്റെ ഓർഡറും നമുക്ക് വളരെ പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഒരു സിഗ്മ കൂടി നമുക്ക് നോക്കാം, 1 2 3 4 5 6 7 8 അങ്ങനെ രീതിയിലൊക്കെ 3 1 2 3 2 3 3 1 അങ്ങനെ കണ്ടോണ്ട്. ഇതിന്റെ 5 4 ആയിക്കോട്ടെ, ഇതിന്റെ 7 6 ആയിക്കോട്ടെ, ഇത് 8 ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെ ചെയ്താ? ആദ്യം 1 goes to 2, 2 goes to 3, 3 goes to 1, 4 goes to 5, 5 goes to 4, 6 goes to 7, 7 goes to 7, 8 goes to 8. ഇതിന്റെ കാര്യം ഐഡന്റിറ്റി ആണ് അത് പോട്ടെ. ഇതിന്റെ ഓർഡർ ആരാ? 3. ഇതിന്റെ ഓർഡർ 2. ഇതിന്റെ ഓർഡർ 2. 3 × 2 × 2 LCM ആരാ? 6. 2 × 2 LCM ആരാ? 2. അപ്പൊ 3 × 2 LCM ആരാ? 6. വീണ്ടും ഇതിന്റെ ഓർഡർ ആരാണ്? 6 ആണ്. ഇനി ഇതായിരുന്നിരിക്കട്ടെ, ഇവിടെ ഞാൻ 1 goes to 1 2 goes to 3, 3 goes to 2 എന്തായിരിക്കും ഓർഡർ? 1 goes to 1 എഴുതിയിട്ട് കാര്യം, 2 goes to 3, 4 goes to 5, 6 goes to 7. ഇതിന്റെ ഓർഡറോ 2, ഇതിന്റെ ഓർഡറോ 2, ഇതിന്റെ ഓർഡർ 2. അപ്പൊ മൊത്തത്തിന്റെ ഓർഡറോ ഈ 3 LCM അതാരാ? 2. അപ്പോ ഓർഡറോ സിഗ്മ ഈ കേസിൽ ആരായി വരും? 2 വരും. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞു വന്നത്? ഒരു പെർമ്യൂട്ടേഷന് ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാന്നുള്ളത് 1 സെക്കൻഡ് സാധിക്കും. ഒരു ആ ഓരോ സൈക്കിൾസിന്റെയും ഓർഡർ ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം മാത്രമേ എൽസിഎം കാണാൻ പാടുള്ളൂ. അല്ലാതെ സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ട്
ഓരോ സൈക്കിളിൻ്റെ ഓർഡർ കാണാൻ എല്ലാത്തിനും കൂടി എൽ സി എടുക്കുക. അപ്പോൾ എന്താണ് പ്രോസസ്സ്? ആദ്യം സിഗ്മ തരും, അതിനെ ഡിസ്ജോയിന്റ് സൈക്കിൾസിൻ്റെ പ്രോഡക്റ്റ് ആക്കുക. ഒന്ന്, ഓരോ സൈക്കിൾസിൻ്റെ ഓർഡർ സൈക്കിളിൻ്റെ ലെങ്ത്താണ് ഓർഡർ. അങ്ങനെ വരുന്ന എത്ര സൈക്കിൾ വരുന്നുണ്ട് നോക്കുക, ആ ഓർഡറുകൾ പെട്ടെന്ന് കാണുക, അതിനെല്ലാത്തിനും കൂടി സിഗ്മ എൽ സി എം കാണുക, അതായിരിക്കും തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ. അങ്ങനെ തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനായിട്ട് നോക്കട്ടെ ആത്മാർത്ഥമായിട്ട്.